അച്ഛൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ദുശീലം പറയാനാണെങ്കിൽ എന്താണ് ദുശീലമുള്ള ജീവിതത്തിൽ? ദുശീലങ്ങളൊന്നുമില്ല, ഒറ്റൊന്നുമില്ല. ദുശീലം എന്ന് പറയുന്നൊരു ശീലമില്ല, ദുശീലത്തിന് അർത്ഥം മാറ്റി, എല്ലാം ശീലങ്ങളാണ്. ഇപ്പം എൻ്റെ മമ്മിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വിക്സ് എടുത്ത് ഇങ്ങനെ മൂക്കി തേക്കുന്ന ഒരു ശീലമുണ്ട്. അതിന് ദുശീലം എന്ന് വിളിക്കേണ്ടവർക്ക് ദുശീലം എന്ന് വിളിക്കാം, ശീലം എന്ന് വിളിക്കേണ്ടവർക്ക് ശീലം എന്ന് വിളിക്കാം. അത് ഞാൻ മോഹൻലാൽ സാറിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ദുശീലങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ശീലങ്ങളാണുള്ളത്, അത് ദുശീലമാണോ സുശീലമാണോ എന്നുള്ളത് കാണുന്നത്. എനിക്ക് ഒത്തിരി ശീലങ്ങളുണ്ട്, ഞാൻ ഒന്നിനെയും ദുശീലമായിട്ട് കാണുന്നില്ല. പറയത്തില്ല തന്നെയല്ലേ, എനിക്ക് ഒത്തിരി ശീലങ്ങളുണ്ട്. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതെനിക്ക് ശീലമാണ്. നടക്കാറുണ്ടോ? പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വീട്ടിൽ ചെല്ലും. എവിടെ നമ്മൾ ഒരു മണിക്കൂർ നടക്കണമെന്നുണ്ട്, പക്ഷെ രാവിലെ ഈ ഒരു മണിക്കൂർ വൈഫിനെ ഹെൽപ്പ് ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിടാൻ സഹായിച്ചാൽ അത് നല്ലതാണ്. പക്ഷെ ഞാൻ എന്നും രാവിലെ നടക്കാൻ വന്ന ശീലമല്ലോണ്ട് എന്റെ വൈഫിനെ കാണി ചിലപ്പോൾ എന്റെ ഇത് ദുശീലമായിരിക്കും. സീറ്റ് അതായത് പറഞ്ഞു, ഓരോരുത്തരുടെ കണ്ണില് ഒരു നടത്ത ഒരു ദുശീലമായ അവസ്ഥയല്ലേ, പറയാൻ പറ്റില്ല. ശരി, അപ്പൊ ദുശീലത്തിന്റെ കഥ ഞാൻ വിട്ടു. ഇനി ചെന്ന് നിന്റെ ഉദ്ദേശം അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് നിന്റെ കയ്യിലിരുന്നോട്ട് അത് പറയിപ്പിക്കാൻ ഞാൻ ആദ്യമായിട്ട് ശ്രമിച്ചു, പറയൂലാന്ന്. ഇനി ചേട്ടാ, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ട രാഷ്ട്രീയക്കാരനെ, രാഷ്ട്രീയക്കാരനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഗ്രേഷ്യടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയക്കാരനായ പ്രശാന്ത് അലക്സിനെ ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ആ ഗ്രോത്തിൻ്റെ ട്രജക്ടറി ഫുൾ മാറിയത് അതിന് ശേഷമായിരിക്കും അല്ലേ, ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം. ആ റോൾ ഒരു വളരെ ചെറിയ റോളാണ്, എനിക്ക് തോന്നുന്നത് കറക്റ്റായി പറയുകയാണെങ്കിൽ ഒരു ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള റോളാണ് അല്ലേ. ആ റോള് ചെയ്യാൻ വിളിച്ചപ്പോൾ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയോ ഇതിൻ്റെ ആവശ്യമില്ല, ഇവൻ എനിക്ക് വലിയൊരു റോള് വന്നിട്ട് ചെയ്താൽ മതി? ഒരിക്കലും തോന്നിയിട്ടില്ല, കാരണം ഞാൻ അന്ന് ആ മൈൻഡ് സെറ്റിലായിരുന്നു, കിട്ടുന്നത് ഓരോന്നും അവസരങ്ങളാണ് എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ അതൊരു ഭീകര അവസരമായിരുന്നു, നല്ല അവസരമായിരുന്നു. അത് അത്രയും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ പോകാനും സാധ്യതയുള്ള വേഷമാണ് അത്, ശരിക്കും പറഞ്ഞാൽ അതിന്റെ മെയിൻ സ്റ്റോറിയിൽ നിന്നും വരുന്ന വേഷമല്ല. ഞാനത് ചോദിക്കാൻ തുടങ്ങുന്നത്, പക്ഷെ ആ സിനിമയുടെ ഒരു ഗ്രാഫ് എന്റെ ഭാഗ്യം പോലെ വർക്ക്ഔട്ടായത് ആ ഗ്രാഫ് ഈ വഴിക്കായിരുന്നു. ഇതുപോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. പോലീസ് സ്റ്റേഷനിൽ വന്നു പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു, എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു, സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു, ആ രണ്ട് ചേച്ചിമാരുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു. ആ സ്റ്റേഷനിൽ വന്നു പോയ മറ്റേ ജോർജ് പോലീസ് സ്റ്റേഷനിലുള്ള മറ്റേ ചെറുതനം വെച്ച് പിടിച്ചോണ്ട് വരുന്ന നമ്മുടെ അരിസ്റ്റോ സുരേഷിന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു, അവിടെ വന്നു പോയവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ ശ്രദ്ധിക്കും. ആ സിനിമ അങ്ങനെ ഡിസൈൻ ചെയ്തതായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് ഞാൻ അതുവരെ പെർഫോം ചെയ്യാത്ത രീതിയിൽ പെർഫോം ചെയ്യിപ്പിച്ചു എബ്രിൻ ഷൈൻ. ശരിക്കും അതിന്റെ പുറകിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ അല്ല, ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരെ ചേട്ടൻ ഇഷ്ടംപോലെ കണ്ടിട്ടില്ലേ? ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അതെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടിട്ടില്ല. ഞാൻ പെർഫോം ചെയ്തത് കൈയൊക്കെ എടുത്ത് ഭയങ്കര ലൗഡായിട്ടായിരുന്നു. അതെ, ഷൈൻ എന്നോട് അതെല്ലാം താത്ത് 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 വെറുതെ നിന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വെറുതെ നിന്ന് പറഞ്ഞു, എനിക്ക് എന്തോ ചെയ്തതായിട്ട് എനിക്ക് തോന്നലില്ല. ശരിക്കും റിയൽ ടൈം അങ്ങനത്തെ രാഷ്ട്രീയക്കാരുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ ഉള്ളൂ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയക്കാർ. ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് വലിയ ഷോ കാണിക്കുന്ന രാഷ്ട്രീയക്കാർ മൈനോറിറ്റിയാണ്, കൂടുതൽ ആൾക്കാരും സാറേ അതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തി ഈ ലൈനാണ്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അത് കണ്ടിട്ടുള്ള ഡയറക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഗ്രാഫ് താക്ക് താക്ക് താക്കും ഉണ്ടെന്ന് വളരെ താത്തും ഉണ്ടെന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ടേക്ക് എടുത്തോ അതോ റിഹേഴ്സ് ചെയ്ത് ഫോർ ദ ക്യാമറ പിന്നെ അങ്ങ് ചെയ്തു പോകായിരുന്നു. അപ്പോൾ രണ്ട് പ്രാവശ്യം കണ്ടു. ഞാൻ ലൗഡായിട്ട് ചെയ്യുമ്പോഴെല്ലാം എന്നെ കൊണ്ട് നിർത്തിച്ചിട്ട് താപ്പിക്കും, എൻ്റെ ലെവല് താക്കും. ശരി, അപ്പോൾ ഒരു റെഫറൻസിന് കണ്ടു പോകണമെന്ന് തോന്നുന്നില്ലേ? ആ സിനിമയുടെ ലൊക്കേഷനിൽ അതിനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ പോയി നോക്കിയാൽ എൻ്റെ കൂട്ട് അവിടെ അഭിനയിക്കാൻ വന്ന എല്ലാവരും പോയി നോക്കും, അത് മേക്കിങ്ങിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ എടുക്കാൻ പോയിട്ടുമില്ല, അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലായിരുന്നു. ഡയറക്ടറെ വിശ്വസിക്ക് പെർഫോം ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്ടർ അത്യാവശ്യം കോമൺ സെൻസും എടുക്കാനുള്ള ഒരാളാണെങ്കിൽ അയാളെ വിശ്വസിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ ഒരു ആക്ടറിന് ഉള്ളൂ. അല്ല, അപ്പോൾ കണ്ടു നോക്കണം, കാണുന്നതിലൊരു ക്യൂരിയോസിറ്റി ഇല്ലേ പെർഫോം ചെയ്തത്? അതിനെ അടക്കണം, അടക്കണം. ഡയറക്ടർ പറയാണ് സി കേട്ടോ, എന്നെ കാണിച്ചു തരുന്നതെന്നാണ് പറയുന്നത്. ഈ മോണിറ്റർ ഒക്കെ എന്നാ ഉണ്ടായത്? അത് ശരിയാണ്, ഈ മോണിറ്റർ ഉണ്ടാവുന്നതിന് നമ്മൾ ഹൈബ്രിഡ് ആളുകളാണ്, നമ്മൾ ഹൈബ്രിഡ് ആളുകളാണ് ആയിക്കോട്ടെ. പക്ഷെ കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ആ ഇത് കൊള്ളാം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വെക്കണ്ട ആവശ്യമില്ല. ഡയറക്ടറാണ് പറയേണ്ടത് സി അത് കൊള്ളാം അത് വെച്ചോളൂ. അപ്പൊ ഡയറക്ടർ ഉണ്ടാ പോരെ. ശരി ശരി, എന്നാലും സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഞാൻ പോയി നോക്കാറുണ്ട്. അന്ന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അന്ന് ആരും അങ്ങനെ നോക്കുന്നില്ലായിരുന്നു, ഞാനും നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും ഒരു എന്താ കരിയർ ട്രജക്ടറി ഭയങ്കര മേളിലേക്ക് പോകുന്നത്, റോക്കറ്റ് വിട്ട പോലെ പോകുന്നത് കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ആളുകളായാൽ എൻ്റെ അഭിമാനം വേറെ ലെവലിലായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്നലെ ബ്രോയെ വിളിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു ഞാനപ്പം പ്രശാന്തിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ എന്താ വിളിച്ചോളാൻ പറഞ്ഞു. ബ്രോ വിളിച്ചപ്പോൾ എന്നോട് നീ വിളിച്ചുകൊണ്ട് ഞാൻ വരുവാടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അടുത്ത് ഈ കരിയർ ട്രജക്ടറി കണ്ടിട്ടുള്ള ആളാണ്. അതായത് ഇത്രയും വർഷം, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇത്രയും വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, ഞാനിത് എത്തും എന്ന് എവിടെയോ ഒരിടത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ കാണിച്ച ബുദ്ധിയും ഇല്ലേ. എന്തൊക്കെയാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഇത് വേണമെന്ന്. ഉറപ്പായിട്ടും പല പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ ഇത് വേണ്ട. ഞാൻ എന്നോട് ചോദിച്ചതിന് 100 കേട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടാവും ഇത് വേണ്ട വേണോ വേണ്ട ഇയാളെ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇയാൾ ഇങ്ങനെ ഇതുമായിട്ട് നടന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. യെസ്, തീർച്ചയായിട്ടും. പക്ഷെ അത് അത്ര ഡിറ്റർമിൻഡായിട്ട് ഞാൻ പിടിച്ച മുയലിന് 5 കൊമ്പ് എന്ന് പറഞ്ഞ് ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ഒരാളാണ് എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണ്. എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ എനിക്ക് പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ ടി വി കരിയർ മുതൽ അറിയാം. ഇപ്പോൾ ഇനിയും ബോളിവുഡിലെത്തി സ്റ്റാർ ആകുന്നിടം വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ശവിച്ചിരിക്കുന്നു, ഇനി ബോളിവുഡിലൊരു സ്റ്റാർ ആവട്ടെ. ഈ ഈ സുഹൃത്തിനെ അറിയത്തില്ല, ഞാൻ ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചോളൂ. അതെനിക്കറിയാം. അല്ല, ഞാൻ ഹീറോ ഹീറോ ലെവൽ അത്രയൊന്നും. ഇന്നത്തെ കാര്യങ്ങളുടെ പോക്ക് വെച്ച് നോക്കുമ്പോൾ ആർക്കും എല്ലാവരും അഭിനയിക്കാൻ പോകുന്ന ഇനി ഇന്ത്യൻ സിനിമയിലാണ്. ഇനിയിപ്പം ഇത് ഫുൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ സ്ട്രെച്ചിലേക്കായി. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വക, ഞാൻ നിങ്ങളെ എൻ്റെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും വക ഞാനൊരു ഓണം വിഷ് അങ്ങോട്ട് കൈമാറുന്നു. ഞാനും തിരിച്ചങ്ങോട്ട് ആശംസിക്കുന്നു കരണിനും കേരള വിഷൻ പ്രേക്ഷകർക്കും. ഓക്കെ, നമ്മളെ എല്ലാം സ്നേഹിക്കുന്ന ഇത്രയും സമയം കണ്ടെത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു ബ്രോ.